ബിസ്മില്ലാഹി റഹ്മാനി ബിസ്മില്ലാഹിറമാൻ ഇറഹീം അല്ലാഹിറബുൽമീൻ അള്ളാഹു മസ്ലി വസ്ലിം വബാരിക്ക് വനഹിം അലീന മുഹമ്മദ് അമ്മാബദ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉള്ളാള ഉറൂസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം അത് അങ്ങേയറ്റം ദുർവ്യാഖ്യാനമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അദ്ദേഹം പറയുന്നത് ഉറൂസ് അനാചാരമല്ല ഉറൂസ് പുണ്യകർമ്മമാണ് എന്നാൽ ഉറൂസിന്റെ പേര് പറഞ്ഞുകൊണ്ട് വേറെ ചില അനാചാരങ്ങൾ നടത്തുന്നുണ്ട് അതിനെ എതിർക്കണം എന്നാണ് പറയുന്നത് ഉറൂസ് പുണ്യകർമ്മമാണ് എന്ന് പറയാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ നബിയോ വലിയോ സ്വാലിഹോ ആയിട്ടുള്ള ആളുകളുടെ മക്ക്ബറകള് രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഒരു പ്രത്യേക ദിവസം സിയാറത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഹബ്ബിയങ്ങൾക്ക് അവസരം കൊടുക്കുക അതാണ് ഉറൂസ് ആ ഉറൂസ് നബിസല്ലാഹു അലി വസ്ലമ നടത്തിയിട്ടുണ്ട് എന്നാണ് സെയ്ദ് ജെഫിരി മുത്തുക്കുവായ് തങ്ങൾ പറയുന്നത് അത് ശുദ്ധമായ കള്ളമാണ് നൂറ് ശതമാനം പച്ച കള്ളമാണ് ജിഫിറീ തങ്ങൾ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ഉറൂസിൽ അൽഫാത്തിഹ ആ വിളിച്ചുകൊണ്ട് സിയാറത്ത് നട നടത്തണം അങ്ങനെ വിളംബരം നടത്തിക്കൊണ്ടാണത് ഇന്ന ദിവസമാണ് ഈ സിയാറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിളംബരം നടത്തണം അൽഫാത്തിഹ വിളിക്കണം എന്ന് മാത്രമല്ല അൽഫാത്തിഹ വിളിച്ചിട്ട് ആ സിയാറത്ത് നടക്കെ നബി നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഭക്ഷണം കൊടുക്കണം എന്നിട്ടോ അദ്ദേഹം പറയുന്നത് അവിടെ നസീഹത്ത് അതായത് വഴവുകളൊക്കെ സംഘടിപ്പിക്കാം അതിനും കുഴപ്പമില്ല പിന്നെ അവിടെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്നത് അത് ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഈ ഉറൂസുകളുണ്ടല്ലോ അത് ഉള്ളാളത്തെ ഉറൂസാകട്ടെ സി എം അക്കാമിലെ ഉറൂസാകട്ടെ ഏർവാടിയിലെ ഉറൂസാകട്ടെ അജ്മീറിലെ ഉറൂസാകട്ടെ ഇങ്ങനെയുള്ള ജാറങ്ങളില് ദർഗാ എന്ന് അറിയപ്പെടുന്ന കേന്ദ്രങ്ങളിലുള്ള ഉറൂസുകൾ ആ ഉറൂസുകൾ തന്നെ വലിയ ഷിർക്കും വിതത്തുമാണ് കാരണം ഒട്ടേറെ ആളുകൾ ഇങ്ങനെയുള്ള ജാറങ്ങളിലേക്ക് വരുന്നത് അവരുടെ സങ്കടങ്ങള് അത് അവതരിപ്പിക്കാനാണ് അവരുടെ വിഷമങ്ങൾ മാറാനാണ് അവരുടെ മുറാതുകൾ ഹാസിലാകാനാണ് ഈ ജാറത്തെങ്കൽ മറമാടപ്പെട്ട് കിടക്കുന്ന വലിയനോട് ഔലിയാക്കളോട് സഹായം തേടി ഇഷ്ടികാസം നടത്താനാണ് സഹായം തേടാനാണ് ചെയ്യാനാണ് അവർ വരുന്നത് ജാറം മൂടാനാണ് അപ്പോ അത് ഷിർക്കാണ് കാരണം അതാണ് ഏറ്റവും വലിയത് സ്ത്രീകളും പുരുഷന്മാരും കൂടി കലരുന്നത് അന്യ സ്ത്രീ പുരുഷന്മാർ കൂടി കലരുന്ന തെറ്റാണ് പക്ഷേ ഏറ്റവും വലിയ തെറ്റെന്താ ഇങ്ങനെയുള്ള ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന വലിയാകട്ടെ സ്വാലിഹാകട്ടെ അങ്ങനെയുള്ളവരോട് സഹായം തേടലാണ് ചെയ്യലാണ് ഇസ്തികാസ് നടത്തലാണ് വലിയ തെറ്റ് കാരണം പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈയാക്കനബു ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് അതായത് പ്രിയമുള്ളവരെ അഭൗതികമായി കൊണ്ടുള്ള മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായ പരിശുദ്ധനായ റബ്ബിനോട് മാത്രം നമുക്കറിയാം ബദർ യുദ്ധത്തില് അള്ളാഹുവിൻ്റെ റസൂല് മുസ്ലിം സമൂഹം വളരെ മുന്നോട്ടി ചെല്ലാനും ആളുകൾ മാത്രമാണ് ശത്രുക്കൾ ആയിരത്തിൽ അപ്പുറമുണ്ട് മൂന്നിരട്ടിയിലധികമുണ്ട് ശത്രുക്കൾ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ഇഷ്ടികാസം നടത്തുകയാണ് പരിശുദ്ധ ഖുർആനിലെ അധ്യായത്തിലെ ഒൻപതാമത്തെ ആയത്ത് ഇത് മുർദിഫീൻ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഖാസ് നടത്തിയ സന്ദർഭം കണ്ടോ മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അഥവാ മുന്നൂറ്റി ചില്ലാനം ആളുകളാണ് മുസ്ലിംകൾ ഉള്ളത് മൂന്നിരട്ടിയിലധികം ഏർ ഇസ്ലാമിൻ്റെ ശത്രുക്കളുണ്ട് മുഷ്രിഖുകളുണ്ട് അപ്പോൾ അങ്ങനെ അവരാകട്ടെ മുസ്ലിങ്ങളുടെ കഴുത്തെക്കാൻ നിൽക്കുകയാണ് യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രയാസത്തിൻ്റെ ഘട്ടത്തിലല്ല എൻ്റെ റസൂലാരോടാണ് തേടുന്നത് റബ്ബിനോടാണതാണ് ഖുർആആാൻ പറയുന്നത് ഇത് തസ്തഇ സൂന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികാസ നടത്തിയ സന്ദർഭം അല്ലാതെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള അമ്പിയാക്കളോടല്ല ഔലിയാക്കളോടല്ല മുത്തനബി റബ്ബിനോടാണ് ഇസ്തികാസ നടത്തുന്നത് എന്നിട്ടോ ഫസ്താബലും അയച്ചു കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന് അവൻ ഉത്തരം നൽകി വിശുദ്ധ ഖുർആൻ പറയാന് അപ്പൊ ആരോടാ ഇസ്തികാസ നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രം അള്ളാനോട് മാത്രം ഇസ്തികാസം നടത്തേണ്ടത് ഇവിടെ ഉള്ളാളെ തങ്ങളോട് പോയിട്ട് അവിടെ ജാറം ദർഗ അവിടെ സിയാറത്തിൻ്റെ വേളയിൽ ആ വലിയനോട് ഉള്ളാളെ തങ്ങളോട് ഇസ്തികാസം നടത്തുന്നു മുനമ്പത്ത ബീവിയോട് ഇസ്തികാസ നടത്തുന്നു അജ്മീറിലും നാഗൂറിലും പോയിട്ട് അവിടെയുള്ള മഹാത്മാക്കളോട് വലിയ ഇസ്തികാസ നടത്തുന്നു അപ്പോൾ സംഭവിക്കുന്നു ചേർക്കുന്നവോ അവന് അവന്റെ സങ്കേതം നരകമാണ് അക്രമികൾക്ക് യാതൊരു സഹായം

അദ്ദേഹം പറയാം വീണ്ടും അദ്ദേഹം എഴുതുന്നുണ്ട് ഉന്നതനായ വല്ലാതെ യാതൊരു സഹായമർത്ഥിക്കപ്പെടുന്നവനും ഇല്ല അപ്പം ഇസ്തിഖാസ് ആരോടാണ് ചെയ്യേണ്ടത് ബദരീങ്ങളോടല്ല മുഹിയീൻ ഷെയ്ഖിനോടല്ല ഉള്ളാളെ തങ്ങളോടല്ല അമ്പിയാക്കളോടല്ല ഔലിയാക്കളോടല്ല മറിച്ച് ജല്ല ജലാലായ റബ്ബിനോട് മാത്രമാണ് അതാണ് ഇമാം റാജി എഴുതുന്നത് ഉന്നതനായ അള്ളാഹുവല്ലാതെ യാതൊരു മുസ്തകാസ് അഥവാ സഹായമർത്ഥിക്കപ്പെടുന്നവനുമില്ല അപ്പോ ഇങ്ങനെ അള്ളാഹുവല്ലാത്തവരോട് അഥവാ ഈ ഉള്ളാളെ തങ്ങളോട് ഇസ്തികാസ നടത്തിക്കൊണ്ട് ഷിർക്ക് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഉറൂസുകളിൽ അതാണ് ഏറ്റവും വലിയ അപകടം അപ്പോ ഈ മുസ്ലിയാർ പറയാ സയ്യിദ് ജിഫ്രി തങ്ങൾ പറയാ ഉറൂസ് പുണ്യകർമ്മമാണ് എങ്ങനെ പുണ്യകർമ്മമാകും ഷിർക്കാണത് അത് ബഹുദൈവ വിശ്വാസമാണ് ഇന്ന അലീം വമ്പിച്ച പാപമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുക എങ്ങനെയാണ് അത് ഷിർക്കാകുന്നത് അള്ളഹാനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു പക്ഷേ ഇവരോ ഈ ഉള്ളാളത്തങ്ങളോട് സഹായം തേടുന്നു മരണപ്പെട്ടു പോയിട്ടുള്ള ഈ ഉള്ളാളത്തങ്ങളോട് സഹായം തേടുന്നു അപ്പോൾ ഇഷിർക്കായി മാറുന്നു എന്നിട്ട് മുസ്ലിയാർ പറയാണ് ഈ സിയാറത്ത് അവിടെ അൽഫാത്യഹ വിളിച്ചുകൊണ്ടാണ് സിയാറത്ത് നടത്തേണ്ടത് ആരാ അത് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് ബക്കീൽ കർക്കത് സിയാറത്ത് നടത്തിയിട്ടുണ്ട് അവിടെ ഫാത്തിഹ വിളിച്ചതായിട്ട് സഹെയ് ബുഖാരി സഹേ മുസ്ലിം പോലെയുള്ള ഏതെങ്കിലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സഹിയായിട്ടുള്ള ഒരു ഹദീസ് കാണിക്കാൻ ഞാൻ ഈ മുസ്ലിമാരെ വെല്ലുവിളിക്കുന്നു സയ്യിദ് ജിഫിരി മുത്തുക്കുവായി തങ്ങൾക്ക് അതിനെ സാധ്യമല്ല കാരണം ബുഹാരിയിലോ മുസ്ലിമിലോ തെർമതിയിലോ അബൂതാബൂതിലോ ഇബിർമാജയിലോ അങ്ങനെയുള്ള സിഹാ സിത്തയിലോ മറ്റുള്ള ഹദീഥന്റെ ഗ്രന്ഥങ്ങളിലോ അള്ളാഹുവിന്റെ റസൂല് കബർ സിയാറത്തിൻറെ വേളയിൽ അൽഫാത്തി ഓതിയിട്ടില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇവർ അൽഫാത്തിയെ വിളിക്കുമ്പോ എങ്ങനെയാ വിളിക്കവര് അത് നമ്മൾ മനസ്സിലാക്കണം ഇലാ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളാള തങ്ങൾക്ക് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹലറത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽ ഫാത്തിഹ ഓതുക എന്ന് മാത്രമല്ല ചിലപ്പോ അൽഫാത്തി ഫാത്തി ഹോദിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ൊണ്ട് ഫാത്തിയിട്ട് അതിൻ്റെ പ്രതിഫലം പോലെയുള്ള ഒരു പ്രതിഫലം അവരിലേക്ക് എത്തിക്കണം എന്ന് പറയാ ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് തെളിവാണ് ഉള്ളത് അതവരിലേക്ക് എത്തുകയില്ല അതായത് ഉള്ളാളെ തങ്ങളുടെ ഉറൂസിന് പോയിട്ട് അവിടെ അൽ ഫാത്തിഹ പറഞ്ഞാൽ അൽ ഫാത്തിഹ വിളിച്ചാൽ അത് ഉള്ളാളെ തങ്ങളിലേക്ക് എത്തുകയില്ല അത് ഷാഫി മദഹബിൾ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയ കാര്യമാണ് ഹിജറ അറുന്നൂറ്റി എഴുപത്തിയാറിൽ വഫാത്ത് ആയിട്ടുള്ള ഇമാം ഇമാം നബീ തങ്ങൾ തൻ്റെ അൽ മിനിഹു മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണമുണ്ടല്ലോ അത് ഷാഫി മദബിലെ പ്രസിദ്ധമായ മഷൂറായിട്ടുള്ള അഭിപ്രായം അത് മരണപ്പെട്ടവരിലേക്ക് അതിൻ്റെ പ്രതിഫലം അതിൻ്റെ കൂലി എത്തുകയില്ല എന്നുള്ളതാണ് അപ്പോൾ കബർസിയാറത്തിൻ്റെ വേളയിൽ അൽ അൽഫാത്തിയെ വിളിക്കാൻ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇമാം നവവി തങ്ങളുടെ മിനഹാജുവായിക്കണം ആ മിനഹാജിലാ പറയുന്നത് ഇങ്ങനെ കുർആാനോദിക്കഴിഞ്ഞാൽ അത് മരണപ്പെട്ടവരിലേക്ക് മയത്തിലേക്ക് അതിൻ്റെ സവാബ് എത്തുകയില്ല എന്ന് അതാണ് ഷാഫി മദ്അബിൽ അഭിപ്രായമെന്നാണ് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് അൽഫാത്തിയെ വിളിക്കാൻ എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ എന്തെല്ലാം കള്ളത്തരമാണ് ഇദ്ദേഹം പറയുന്നത് അതായത് നിങ്ങൾ നോക്കൂ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോ ഒരു വിളംബരം നടത്തി മുഹബീങ്ങൾക്കൊക്കെ സിയാറത്ത് നടത്താനുള്ള അവസരമാണ് ഒറൂസ് എന്ന് അങ്ങനെ നബീസ്ല്ലാസ്വല നടത്തിയിട്ടുണ്ടോ വിളംബരം നടത്തിയിട്ടുണ്ടോ ഞാൻ ഇത് ആ ഊഹദിലേക്ക് പോകാൻ ഇദ്ദേഹം പറഞ്ഞല്ലോ ബുഹാരിയിലുണ്ട് ബൈഹക്കിയിലുണ്ട് എന്നൊക്കെ എന്താണത്

തൻ്റെ അവധി തൻ്റെ അജല് മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് റസൂലുള്ള അങ്ങനെ ഉഹുദിൽ പോയി ഒരു സിയാറത്ത് നടത്തിയത് ലഹും ബിദാലിക് അതൊരു യാത്രയപ്പ് എന്നുള്ള അവസാന സംഭവം എന്നുള്ള നിലക്കാണ് അങ്ങനെ റസൂലുള്ള ചെയ്തത് എന്നുള്ളതാ അതല്ലാതെ അത് രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഉറൂസ് നടത്താനല്ല തെളിവല്ല അത് മരണം അടുത്തു എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നത് ഇമാം സുയൂത്തി നിങ്ങളുടെ ഇമാമല്ലേ അത് അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിക്കുകയില്ലേ നിങ്ങൾ ആലോചിക്കണം പിന്നെ പറയാണ് അൽഫാത്തിയ വിളിച്ച് അത് മയ്യത്ത് നമസ്കാരത്തിൽ അൽഫാത്തിയ പിന്നെ മയ്യത്തിന് വേണ്ടിയുള്ള അങ്ങനെ റസൂലുള്ള നടത്തിയിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയപ്പോൾ പോയപ്പോൾ ഫാത്തിഹ ഓതിയിട്ട് ഇവർ പറയുന്നത് പോലെ ഒരു സിയാറത്ത് നടത്തിയിട്ടില്ല മറച്ചാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദുആ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹം പറയുന്നുണ്ട് സ്വലാത്തുഹു അലൽ മയ്യിത്തി അല അജനാസത്തി ഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലെയാണ് അത് പോലോത്തൊക്കെ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാണ് എന്താണ് ഇമാം ഇല്ല മരണപ്പെട്ടവർക്ക് വേണ്ടി അള്ളാൻ്റെ റസൂൽ സാധാരണഗതിയിൽ ഗതിയിൽ ചെയ്യുന്നത് പോലെയുള്ള ധുഅയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതെന്താ നടത്തുക അത് ഇമാം നസായി സുനനിൽ രണ്ടായിരത്തി മുപ്പത്തി ഏഴാം നമ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പ്രിയമുള്ളവരെ വേളയിൽ മുസ്ലിമീൻ മുസ്ലിമീകളുമായിട്ടുള്ള കബറാളികളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മരണപ്പെട്ടവർക്കും പിന്നീട് മരണപ്പെട്ടവർക്കും കാരുണ്യം ചൊരിയട്ടെ തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നവരാണ് ഇതാണ് കബർ സിയാറത്തിന്റെ വേളയിൽ റസൂൽ ചെയ്തിട്ടുള്ള അള്ളാഹിന്റെ അതുപോലെ മയ്യത്ത് നമസ്കാരത്തിലുള്ള മറ്റു ദ്വ എന്താ അത് അള്ളാഹു ലഹുഹുഹു എന്ന് തുടങ്ങുന്ന ദുവാ ഉണ്ടല്ലോ അത് സകല ഹദീസിന്റെ ഗ്രന്ഥത്തിലും വന്നിട്ടുണ്ട് ആ ദുആആായാണ് മയ്യത്തിന് വേണ്ടിയുള്ള ദുആ അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതല്ലാതെ ഇലാഹതിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അൽഫാത്തിയെ വിളിച്ചതല്ല അത് ഒരു കിതാബിലും ഹദീസിന്റെ ഒരു ഗ്രന്ഥത്തിലും വന്നിട്ടില്ല അത് മുസ്ലിയാർ കള്ളം പറയുകയാണ് എന്നാണ് പറയാനുള്ളത് എന്ന് പറയാ എന്ന് മാത്രല്ല അത് അദ്ദേഹം പറയാ ഈ ഉറൂസ് പുണ്യകർമ്മമാണ് യാതൊരു അനാചാരവുമില്ല നമ്മൾ പറയുന്നു അത് ഷിർക്കാണ് വിദഗത്താണ് ഞാൻ ചോദിക്കട്ടെ അള്ളാൻ്റെ റസൂല് ഉഹുദിൽ പോയല്ലോ അള്ളാൻ്റെ റസൂല് ഉഹുദിൽ പോയി സിയാറത്ത് നടത്തി അപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയോ അപ്പൊ അവിടെ ആടിനെ അറുത്തോ ഭക്ഷണം ഉണ്ടാക്കിയോ ഇല്ല ജിഫ്രീ തങ്ങൾക്ക് കിയാമത്തെ നാളോളം ഒരു കിതാബെന്നും അങ്ങനെ ഒരു ഒരു സംഭവം കൊണ്ടുവരാൻ കഴിയില്ല അള്ളാഹിൻ്റെ റസൂല് ഊഹതിൽ ആടിനേർത്തോ അല്ലെങ്കിൽ മറ്റോ മറ്റ് മാംസങ്ങളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ അൽഫാത്തിഹ വിളിച്ചു എന്നുള്ളത് തെറ്റാണ് അതിന് തെളിവില്ല എന്ന് മാത്രമല്ല വിളംബരം ചെയ്തു എന്നുള്ളത് തെറ്റാണ് മാത്രമല്ല ഇത് ഉറൂസ് നടത്താനുള്ള ശതമാനം ും അടങ്ങിയ കാര്യമാകുന്നു എന്നാണ് ഉണർത്തുവാനുള്ളത് അപ്പോൾ സത്യം കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബാന സത്യം മുറുകപ്പെടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസാഹുബീന മുഹമ്മദ്